Hi everyone, welcome to my channel, Joss Moss's Kitchen. In my kitchen, I'm preparing traditional and modern recipes with a twist. Today in my kitchen, I'm preparing a lemonade with rhubarb. A very tasty, refreshing drink. എല്ലാവരും റെഡി അല്ലേ? ഇന്ന് എൻ്റെ ഒപ്പം ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് റുബാബ് കൊണ്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കണേ. അപ്പം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, റുബാബ് ഒരു 12 സ്റ്റിക്ക് റുബാബിൻ്റെ. അതിനുശേഷം ആ റുബാബ് നന്നായിട്ട് കഴുകിയ ശേഷം അത് കട്ട് ചെയ്യുക, റഫായിട്ട് കട്ട് ചെയ്താൽ മതി. കാരണം നമ്മളത് ബോയിൽ ചെയ്യാണ്, അപ്പം എങ്ങനെ കട്ട് ചെയ്താലും പ്രശ്നമുള്ള കാര്യമില്ല. അത് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പാൻ ചൂടാക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്ത റുബാബ് അതിലേക്ക് ഇടാം. ആ റുബാബ് കട്ട് ചെയ്ത് ഇട്ട ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു പീസ് സ്റ്റാർനേസ് തക്കോലം അത് അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി രണ്ട് തിന്നായിട്ടുള്ള സ്ലൈസ് ചെയ്ത ഇഞ്ചി അതും ആ വെള്ളത്തിലേക്ക് ചേർക്കാം. അതിന് ശേഷം അത് നമ്മൾ കവർ ചെയ്യുക. കവർ ചെയ്ത ശേഷം നമ്മളത് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്ത് ഒരു 15 മിനിറ്റ്, നന്നായിട്ട് റോളിംഗ് ബോയിലിംഗ് ആയ ശേഷം ഒരു 15 മിനിറ്റോളം നമ്മൾ അതിനെ ബോയിൽ ചെയ്ത് അതിനെ കുക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിനെ സ്മാഷ് ചെയ്യുക. നമ്മളൊരു നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഈ കാണുന്ന പോലെ എല്ലാ ജ്യൂസും ആ റുബാബിൻ്റെ ജ്യൂസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരണം. അപ്പോഴാണ് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ. അത് നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഷുഗർ അത് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം സ്റ്റെയിൻ ചെയ്യുക. സ്റ്റെയിൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാനായിട്ട്. സ്റ്റെയിൻ നന്നായിട്ട് അതിൻ്റെ എല്ലാ സത്തുകളും എടുക്കണം. അപ്പോൾ നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്ത് നമ്മൾ സ്റ്റെയിനറിൽ മാക്സിമം പ്രസ് ചെയ്ത് അതിൻ്റെ എല്ലാ ജ്യൂസും എക്സ്ട്രാക്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെടുക്കണം. നമ്മളിത് ചെയ്യുന്ന ചെറിയ ചൂടുകളുള്ളതുകൊണ്ട് പഞ്ചസാര പെട്ടെന്ന് അലിയും. അപ്പോൾ അത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യുക. പഞ്ചസാര അലിയിന് വരാം. നമ്മൾ പഞ്ചസാര മൊത്തം അലിയിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ മധുരം എല്ലാം ക്ലിയർ ആവാനായിട്ട്. അത് എടുത്തതിന് ശേഷം നമ്മൾ അത് കൂൾ ഡൗൺ ചെയ്യണം. നമ്മൾ തണുപ്പിക്കണം. പുറത്ത് വെച്ച് അത് തണുപ്പിക്കുക. തണുപ്പിച്ച ശേഷം അത് ആറിയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 4 ലീഫ് മിൻറ്റിൻ്റെ പുതിനയുടെ ഇല നമ്മൾ ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ലൈം ജ്യൂസാണ്, നമ്മുടെ ഫ്രഷ് ലൈം ജ്യൂസ്. അപ്പം ഒരു അര, നമ്മുടെ സൈസ് അനുസരിച്ച്, വലിയ ലൈം ആണെങ്കിൽ നമ്മൾ അര മുറി ചേർത്താൽ മതി, അതല്ലെങ്കിൽ ഒരു ഫുള്ള്. ഇവിടെ കിട്ടുന്ന ലൈം നല്ല വലുതാണ്, അതുകൊണ്ട് അതിൻ്റെ അര എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ അതിൻ്റെ സീഡുകൾ അതിൻ്റെ കൂടെ വരാണ്ട് നമ്മൾ സൂക്ഷിക്കണം. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. അത് കഴിഞ്ഞാൽ നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് റിഫ്രിജറേറ്റ് ചെയ്ത് തണുപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നന്നായിട്ട് വരുള്ളൂ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം നമ്മളൊന്ന് കുടിച്ചു നോക്കി. അത് ആ റുബാബിൻ്റെ ഒരു ചെറിയ പുളി, പിന്നെ നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട്. പിള്ളേർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു റിഫ്രഷിങ് ആണ് ഈ ഡ്രിങ്ക്. അപ്പോൾ റുബാബോടുള്ള അടുത്തൊരു റെസിപ്പിയാണ്, വെറൈറ്റിയാണത്. നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, മിൻറ്റ് ചേർക്കുമ്പോൾ ചൂട് പാടില്ല. മിൻറ്റ് അതല്ലെങ്കിൽ മിൻറ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ആ മിൻറ്റിൻ്റെ കളർ മാറും, ആ ഫ്ലേവർ മൊത്തമായിട്ട് ഇറങ്ങില്ല, ഒരു വേറൊരു ഫ്ലേവറിലേക്ക് പോകും. അപ്പോൾ തണുത്ത ശേഷമാണ് നമ്മൾ മിൻറ്റ് ചേർക്കാവൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിഫ്രിജറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇരിക്കും തോറും ആ മിൻറ്റിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് ആ ജ്യൂസിലേക്ക് ഇറങ്ങും, ഫ്രഷ് ഫ്ലേവർ. അതാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം. എന്നാലാണ് ഈ ജ്യൂസിൻ്റെ ഈ ലെമണേഡിൻ്റെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുള്ളൂ.
താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ റെസിപ്പീസ്. ബൈ ഫ്രം ജോസ് മോസസ് കിച്ചൺ.